അടിച്ചാൽ തിരിച്ചടിക്കണം. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാനാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിരിക്കുന്നത്. സംഘം ആ രീതിയിലേക്ക് തന്നെ വരണം. കേരളത്തിലുള്ള ഈ കുറെ കമ്മി, ഈ ജിഹാദി, ഈ പെളച്ചവന്മാരുടെ കയ്യിലാണ്. ഈ പെളച്ചവന്മാരെന്ന് ഇവന്മാരെ പറയുമ്പോൾ ഈ പെളച്ചവന്മാരാണ്. കാരണം നല്ല രീതിയിൽ നല്ലൊരു പിതൃത്വമാർക്കില്ലല്ലോ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ജനങ്ങളെ വെട്ടിക്കൊള്ളാനാണോ ഈ പടച്ചവൻ പഠിപ്പിച്ചിരിക്കുന്നത്? ഇവന്മാരെ ഇവന്മാരെ എങ്ങനെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റും? ഇവനെ ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയെ കൊണ്ടുവന്ന് ഇവന്മാരെയൊക്കെ വിചാരണ പോലും നടത്താൻ അനുവാദം കൊടുക്കാതെ ഇവന്മാരെ കൈകാര്യം ചെയ്യണം. ഈ നവമാധ്യമങ്ങളിൽ വാർത്ത ആ വിഷയം വാർത്ത വന്നപ്പോ അട്ടഹസിച്ച് ചിരിച്ചത് ഈ ഉണ്ടായവന്മാരാണ്, ഈ ഉണ്ടായ പെളച്ചവന്മാരാണ്. പരമാറിയുടെ ഗവൺമെന്റ് അല്ല ഞാൻ ഈ പറയുന്നത്, കേരളത്തിലെ പരമാറി കാരണമാണ് ഇവന്മാർ ഇത്രയും കൊഴുപ്പ് കാണിക്കുന്നത്. എനിക്ക് ഇവന്മാരോട് പറയാനല്ല, എനിക്ക് ചെയ്ത് തീർക്കാനാണ് താല്പര്യം. ഇവനോട് ആരാ സംസാരിക്കാൻ പോകുന്നത്? ഇവനെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടട്ടെ ഇവനെയൊക്കെ. നമസ്കാരം. കേരളം ഒരു കൊലക്കളമായി തന്നെ മാറിക്കഴിഞ്ഞു. സംഘപരിവാരുകാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഇതിനെക്കുറിച്ച് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് തോക്ക് സ്വാമി എന്ന് അറിയപ്പെട്ട സ്വാമി ഭദ്രാനന്ദ്. സ്വാഗതം സ്വാമി ഭദ്രാനന്ദ്. CPM എന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ട സകല ഒത്താശയും ചെയ്യുന്നത് എന്ന ഭീകര സത്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീവ്രവാദം വളർത്താൻ, ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ CPMഉം ഇസ്ലാമിക തീവ്രവാദികളും തമ്മിൽ കൃത്യമായ അജണ്ടയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പൊ ഹിന്ദുക്കളെ ഓരോന്നോരോന്നായിട്ട് കൊല്ലുന്ന, ഇപ്പോ നമ്മുടെ മഹാരാജാസ് കോളേജില് മരണപ്പെട്ട ആ പയ്യന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കൂ. അവരെ പ്രൊട്ടക്ട് ചെയ്തത് ആരാണ്? STPAക്കാര് ക്യാമ്പസ് ഫ്രണ്ട് കൊന്നു. ആ ക്യാമ്പസ് ഫ്രണ്ടിൽ അവരെ പ്രൊട്ടക്ട് ചെയ്ത ആരാണ്? CPM. ഇവിടെ ഇപ്പോ RSSന്റെ തലയിൽ വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ, RSS ഒരിക്കലും ഒരു കൊലപാതക പാരമ്പര്യമുള്ള ഒരു സംഘടനയല്ല. RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ഒരു ഒരു രീതിയുണ്ട്. RSS ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നതല്ല, ആരെയും ആക്രമിക്കാൻ പഠിപ്പിക്കുന്നതല്ല, പക്ഷെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ പൈതൃകത്തെയും എല്ലാ സംസ്കാരത്തെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് ഇന്ന് നിർത്തിയിരിക്കുന്നത് പഴയ സ്വയംസേവര് തന്നെയാണ്. ഇതിന്റെ കാര്യം ഈ STPAക്കാരും CPMക്കാരും തമ്മില് അവർക്കിടയിലുള്ള ബിസിനസ്സും അവർക്കിടയിലുള്ള തർക്കവും, അവർ കൊലപാതകം നടത്തുക, അവര് മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടുക, എന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നല്ലപുള്ള ചുമയെ, ഇതൊക്കെ അവരുടെ CPMക്കാരുടെ, കേരളത്തിലെ ആ CPMക്കാരുടെ രീതിയാണത്. ഇവർ പറയുന്ന ആരോപണം ഒന്നും ജനം അത് തള്ളിക്കളയുള്ളൂ. കാരണം ജനത്തിനറിയാം ഇത് എന്താണ് ഇതിന്റെ പിന്നിലെന്ന്. CPM എന്ന് പറയുന്നതും SDP എന്ന് പറയുന്നതും അവരുടെ കൊടിയുടെ കളറ് തന്നെ എടുക്കാം, അതിന്റെ ചിഹ്നം എടുക്കാം, ആ ചുവപ്പും പച്ചയും ഒരുമിച്ചുണ്ട്. അതിനകത്തുകൊണ്ട് ഒരു നക്ഷത്രം CPMനകത്ത്, SDPക്ക് അകത്തുകൊണ്ട് നക്ഷത്രം. രാവിലെ ഇവന്മാര് കമ്മ്യൂണിസ്റ്റും രാത്രി SDPയുമാണല്ലോ. അത് ഇനിയിപ്പം ആർക്കും അറിയാത്ത കാര്യം. ഒരു കൊലപാതകം നടക്കുമ്പോൾ അത് RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വെപ്രാളം SDPയും CPMഉം ഒരുപോലെയാണ് കാട്ടുന്നത്. രാഷ്ട്രീയ കൊലപാതകം അല്ലെന്ന് പോലീസ് പറയുന്ന കേസിൽ പോലും, RSSക്കാർ ആരും പ്രതികളായി ഇല്ലാത്ത കേസിൽ പോലും സംഘപരിവാർ ഭീകരത എന്നൊക്കെ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയും RSS ആണ് കൊലയാളികൾ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണവർ. അവരുടെ ഏറ്റവും വലിയ ശത്രു സംഘപരിവാർ ആകുന്നത് എന്തുകൊണ്ടാണെന്നാണ് അങ്ങ് കരുതുന്നത്? ഇത് സംഘപരിവാർ ഇത് ഈ ശത്രുത ആവാനുള്ള കാരണം അവരുടെ ഐഡിയോളജിയും നമ്മുടെ ഐഡിയോളജിയും തമ്മിലുള്ള പ്രശ്നമാണ്. നമ്മൾ ഈ ദേശത്തെ സ്നേഹിക്കുന്നു, നമ്മൾ ഈ ദേശത്തിന് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ ഈ RSSക്കാരെല്ലാവരും ആ ഒരു മൈൻഡ്സെറ്റിന് ഉടമയായിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരെ ഇതിന് വിപരീതമായി ജീവിക്കുന്നവരാണ്, വിപരീതമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഈ വിപരീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതിനെ അനുകൂലിക്കാൻ പറ്റുക? ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റും? ഏതൊരു വ്യക്തി കാവ്യ കൊടുത്താലും അവൻ RSS ആണ്, ഏതൊരു വ്യക്തി കുറിയിട്ടാലും അവൻ RSS ആണ്. RSSക്കാരെല്ലാം ദേശദ്രോഹികളാണ്, RSSക്കാരെല്ലാം ദേശവിരുദ്ധരാണ്, RSSക്കാരെല്ലാം ചാണകമാണ്. ഈ ഇങ്ങനെ പറഞ്ഞ് ഇവന്മാരുടെ കുറെ ഓൺലൈനിൽ കുറെ കുറെ പെഴച്ചവന്മാരെ നിർത്തിയിട്ടുണ്ട്. ഇവന്മാരെ ഇവനെയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, നല്ല നിയമപരമായിട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിയ നല്ല പെടയവന്മാർക്ക് കൊടുക്കാത്തതിന്റെ ഒരു ഒറ്റ കഴപ്പാണ് ഇവന്മാരി കാണിക്കുന്നത്. ഇവന്മാര് കിട്ടിയിട്ടില്ല. കാരണം പഴയ നമ്മുടെ സ്വയംസേവര് തിരിച്ചു വന്നാൽ ഇവനൊക്കെ പേടുത്തോണ്ട് ഇവന്മാർ ഇവിടെ നിന്ന് ഓടിയനെ. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വയംസേവകരെ തല്ലിയതിനും ഈ കാണിച്ചതിനുമൊക്കെ എണ്ണി എണ്ണി തിരിച്ച് പകരം ചോദിക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കാൻ എങ്ങനെയാ ചെയ്യുന്നത്? ഹിന്ദുക്കളെല്ലാം സംഘികൾ, സംഘികളെല്ലാം മോശകർ. ഇപ്പൊ തന്നെ എന്റെ കേസ് എടുക്കൂ,
ഞാൻ അവിടെ നാട്ടിൽ ഏതെങ്കിലും പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നോ, അതോ ഏതെങ്കിലും രാജ്യദ്രോഹം ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന കുഴൽപ്പണ ഇവന്മാരെ പോലെ അടിച്ചോ, അല്ലെങ്കിൽ ഇവന്മാരെ പോലെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയോ, എന്തെങ്കിലും ഞാനോ എന്റെ കൂടെയുള്ള സന്യാസിമാരോ നമ്മുടെ അവിടെയുള്ള ഹിന്ദു സമൂഹങ്ങളോ അവിടുത്തെ ഇപ്പൊ തന്നെ ബി ജെ പിയിലെ തന്നെ എത്രയോ നല്ല നേതാക്കളുണ്ട്, സ്വയംസേവരുണ്ട്, ഇവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ദേശീയതയെ പറ്റി സംസാരിക്കുകയോ നരേന്ദ്രമോദിജിയെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘത്തിന്റെ നന്മയെ പറ്റി പറയുകയോ ചെയ്താൽ അപ്പം ഇവന്മാരെന്ത് പറയും? നമ്മൾ മോശമാണ്, നമ്മൾ ആർ എസ് എസ്സുകാരാണ്, നമ്മൾ ഭീകരവാദികളാണ്. ഇവന്മാർക്ക് എല്ലാവരെയും കൊല്ലാം, ഇവന്മാർക്ക് എന്ത് ഹീനകർമ്മം ഇവിടെ ചെയ്യാം, ഇവന്മാർക്ക് നമ്മുടെ സ്ത്രീകളുടെ മേക്ക് ബലാത്കാരം ചെയ്യാം, മറ്റുള്ള ദ്രോഹങ്ങളെല്ലാം ചെയ്യാം, ഇവന്മാർക്ക് കള്ളക്കടത്ത് നടത്താം, ഇവന്മാർക്ക് ഈ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും ഇവന്മാർക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ നമ്മൾ ദേശദ്രോഹിയാവും, അവന്മാരൊക്കെ ദേശീയതയുടെ വ്യക്താക്കളും ആവും. ഇത് എന്ത് അവസ്ഥയായത്? അതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള ഈ കുറെ കമ്മി, ഈ ജിഹാദി, ഈ പെഴച്ചവന്മാരുടെ കയ്യിലാണ്. ഈ പെഴച്ചവന്മാരെന്ന് ഇവന്മാരെ പറയുമ്പോൾ ഈ പെഴച്ചവന്മാരാണ്. കാരണം നല്ല രീതിയിൽ നല്ലൊരു പിതൃത്വം ഇവന്മാർക്കില്ലല്ലോ. കാരണം ഇതിന് നേരെ ഉൾട്ടയല്ലേ ഇവന്മാരുടെ എല്ലാത്തിന്റെയും തലയിലിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നായി കാണുമ്പോൾ ഇവന്മാരെ നമ്മൾ എതിർത്ത് രണ്ടായി കാണുന്ന ഇവന്മാരെ ഈ പെഴച്ചവന്മാരുടെ കയ്യിലാണ് മാധ്യമം പോലും ഇരിക്കുന്നത്. ഈ മാധ്യമത്തിലൂടെയും ഈ സിനിമാ ഇൻഡസ്ട്രിയിലൂടെയും ഈ ഹൈന്ദവ സംസ്കാരത്തെയും നമ്മുടെ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെയൊക്കെ മാക്സിമം രീതിയിൽ അവരെ പറ്റി വ്യക്തിഹത്യ ചെയ്ത് അവരെ തേജോവധം ചെയ്ത് അവരെ സമൂഹത്തിൽ ഒരു വ്രണത്തെ പോലെ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ എന്റെ കേസ് തന്നെ എടുക്കൂ, യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റേ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റി ഇവന്മാർ ഹെഡിങ് ഇട്ടിരിക്കുന്നത് എന്താണ്? ഇതുപോലത്തെ ഇതെല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ടാണ് മറ്റു സ്വാമിമാരും മറ്റു ആൾക്കാരും എതിരെ ഇവർക്കെതിരെ പ്രതികരിക്കാത്തത്. കാരണം എന്തെങ്കിലും പ്രതികരിച്ച് ഇവന്മാർ ആദ്യം വ്യക്തിഹത്യ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ എന്നെ എത്ര പ്രാവശ്യം 4 പ്രാവശ്യം പിടിച്ച് ഈ പഴച്ചവന്മാര് എന്നെ പിടിച്ച് ജയിലിലിട്ടു, തിരിച്ചടിക്കാം നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ അഭ്യാസം കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിച്ചാൽ തിരിച്ചടിക്കണം. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാനാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിരിക്കുന്നത്. സംഘം ആ രീതിയിലേക്ക് തന്നെ വരണം. ബി ജെ പിയിൽ ഒരു അഡ്വക്കേറ്റിനെയാണ് കൊന്നിരിക്കുന്നത്. രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റാണ്, ഒരു അഭിഭാഷകനാണ്, ഒരു അതായത് പരമോന്നത കോടതിയെ പോലും ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കോടതിയുടെ ഒരു ഭാഗമാണത്. ഒരു വക്കീലിനെ വരെ കയറി കൊല്ലുക, അതും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ വന്ന് കാളനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ വന്ന് ജീവൻ എടുത്തിട്ട് പോയ ഇവന്മാർ ഇത്രയും പൈശാചികമായ ഇവന്മാർ എന്താത്മീയത ഉണ്ടെന്നായി പറയണേ? ദൈവത്തിന്റെ പേര് പറഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ജനങ്ങളെ വെട്ടിക്കൊള്ളാനാണോ ഈ പറച്ചോം പഠിപ്പിച്ചിരിക്കുന്നത്? ഇവന്മാരെ എങ്ങനെ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റും? ഈ ക്രൂരത കൊണ്ട് നേരിടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു ഒരു വാക്ക് വേദത്തിലുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഇതുണ്ട്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയെ കൊണ്ടുവന്ന് ഇവന്മാരെയൊക്കെ വിചാരണ പോലും നടത്താൻ അനുവാദം കൊടുക്കാതെ ഇവന്മാരെ കൈകാര്യം ചെയ്യണം. ഇവന്മാരെയൊന്നും എവിടെയാണ് ഇവന്മാരുണ്ടെന്ന് പോലും ഇവന്മാരറിയാൻ പാടില്ല. കാരണം ഇവന്മാരൊന്നും ഈ സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണം ചെയ്യാൻ പോകുന്നില്ല. ഇവനെയൊക്കെ കൊണ്ട് 5 പൈസയുടെ ഗുണം സമൂഹത്തിനുണ്ടാവാൻ പോകുന്നില്ല. ഇവരൊക്കെ മനുഷ്യ കുലത്തെ തന്നെ ഇവന്മാര് ഭീഷണിയാണ്. ഇവന്മാരെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ വളരെ വിദഗ്ധമായ രീതിയിൽ ഇവന്മാരെ കൈകാര്യം ചെയ്യണം. ഈ കേരളത്തിൽ നമ്മൾ വിചാരിക്കും കേരളത്തിൽ ഇവന്മാരെ അങ്ങ് വിട്ടാൽ ഒരു കുഴപ്പമില്ലെന്ന്. കേരളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മൂലാധാരത്തിന് എന്താണോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം, അത് വന്നാൽ എങ്ങനെ അപകടമാണോ അതുപോലെയാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ വിടാനാണോ തീരുമാനിക്കുന്നത്? ഒരിക്കലും വിടില്ല ഇവന്മാരെ. പരസ്യമായി തന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കാനും രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീര സൈനികരെ അപമാനിക്കാനും യാതൊരു മടിയും കാണിക്കാത്ത ഇസ്ലാമിക തീവ്രവാദികൾ സോഷ്യൽ മീഡിയകളിൽ പൂണ്ടുവിളയാടുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇത്തരം രാജ്യദ്രോഹികളെ തീർത്തും ഇല്ലാതാക്കാൻ എന്ത് നടപടിയാണ് യഥാർത്ഥത്തിൽ കൈക്കൊള്ളേണ്ടത് എന്നാണ് അങ്ങ് കരുതുന്നത്? നമ്മളുടെ ഇവിടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് നിയമപരമായി ചെയ്യാം. നമുക്കിപ്പോ ഒരു വാളു എടുത്ത് അല്ലെങ്കിൽ തോക്കു കൊടുത്ത് ഇവന്മാരെ ആക്രമിക്കേണ്ട രീതി നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. കാരണം ഇവന്മാരെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫോഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ മിലിറ്ററി എന്നാൽ അത്രയും വെൽ എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫോഴ്സ് നമുക്കുണ്ട്. അതിനെ ഉപയോഗിച്ച് നിയമപരമായി തന്നെ ഇവന്മാരെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും. ഒരു 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 രോഗം വന്നാൽ ആ രോഗത്തിന് തിരിച്ചറിഞ്ഞത് കൈകാര്യം ചെയ്യണം. ഇപ്പൊ തന്നെ
നമ്മുടെ ബിപിൻ റാവത്ത്ജിയുടെ ഈ പറയുന്ന ആ ഒരു 13 പേര് 13 പേര് അവിടെ അവരുടെ ഇതില് ഹെലികോപ്റ്റർ തകർന്നു വീണപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ നവമാധ്യമങ്ങളിൽ വാർത്ത ആ വിഷയം വാർത്ത വന്നപ്പോ അട്ടഹസിച്ച് ചിരിച്ചത് ഈ പന്നിക്കൊണ്ടായവന്മാരാണ്. ഈ പന്നിക്കൊണ്ടായ പേടച്ചവന്മാരാണ്. ഇവന്മാർക്ക് എന്തിന്റെ കഴപ്പാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. കാരണം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവരും നമ്മുടെ ജനമാണെന്ന്, ഹിന്ദു എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ ജൈൻ എന്നോ ഇല്ല നമ്മൾ കാണുമ്പോ, ഇവന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ഇവന്മാർ അവിടെ ഇരുന്ന് ദ്വൈതാവസ്ഥ വളർത്തിക്കൊണ്ടിരിക്കുക. ഇവന്മാരുടെ തനിനിറം സമൂഹം കാണണമെന്ന് ഞാൻ പറഞ്ഞു, പുകയടിക്കുമ്പോഴേ മാളത്തിലിരിക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികൾ പുറത്തു വരുള്ളൂ. ഇതിപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇത് കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഇവന്മാർക്കെതിരെ സംസാരിക്കുന്നവരെ എല്ലാവരെയും ഇവർ ആക്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവർക്ക് ഒരു ചാൻസ് കിട്ടിയാൽ, ഒരു ഇരുട്ടിന്റെ ഒരു ഒരു ഇത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു മറ കിട്ടിയാൽ ഇവർ ആക്രമിക്കുമെന്നുള്ളതും ഇവരുടെ മൈൻഡ് സെറ്റ്. ഇതൊന്നും കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത സാധനം അല്ലല്ലോ ഈ കമന്റ് ആയിട്ട് വരുന്നത്. ഓരോ വ്യക്തികൾ തന്നെയല്ലേ ഇവരുടെ IP അഡ്രസ് വെച്ച് ട്രേസ് ചെയ്ത് ഇവന്മാരെ കറക്റ്റ് ഇവരുടെ ലൊക്കേഷൻ എടുത്ത് ഇവന്മാരെ പിടിച്ചുകൊണ്ട് ഇവന്മാരുടെ ഇത് കറക്റ്റ് ആയിട്ട് ഇവന്മാരെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 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 സീരീസ് ഓഫ് ഒരു ഇതങ്ങ് നടത്തിക്കഴിഞ്ഞാൽ, ഗവൺമെന്റ് ആ രീതിയിലൊന്ന് നീങ്ങിയാൽ, കേരളത്തിലെ ആ പരനാറിയുടെ ഗവൺമെന്റ് അല്ല ഞാൻ ഈ പറയുന്നത്, കേരളത്തിലെ പരനാറി കാരണമാണ് ഇവന്മാർ ഇത്രയും കൊഴുപ്പ് കാണിക്കുന്നത്. പരനാറി അല്ലാതെ സെൻട്രൽ ഏജൻസി ഇതിലെ അതേ രീതിയിൽ ഇവന്മാരെ ട്രാക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ മാറ്റം വലിയ വലിയ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും. കേരളത്തിലെ പോലെ ഇത്രയും ആത്മാർത്ഥയുള്ള ഇത് സ്വയം സേവകരും ഇത്രയും ധർമ്മബോധമുള്ള സ്വയം സേവകരും ഇന്ത്യയിൽ തന്നെ വേറൊരു അടുത്തുണ്ടാവില്ല, അറിയോ? ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. ഈ ഇസ്ലാമിക തീവ്രവാദികളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇവന്മാരോട് പറയാനല്ല, എനിക്ക് ചെയ്ത് തീർക്കാനാണ് താല്പര്യം. ഇവനോട് ആരാ സംസാരിക്കാൻ പോകുന്നത്? ഇവനൊക്കെ വന്ന് കയ്യിലെന്ന് കിട്ടട്ടെ. ഇവനൊക്കെ എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എനിക്ക് അടുപ്പിച്ച് ആദരാഞ്ജലികൾ എഴുതിക്കൊണ്ടിരിക്കുക, റെസ്റ്റ് ഇൻ പീസ് ആദരാഞ്ജലികളെന്ന്. അവന്റെയൊക്കെ ഇവനൊന്നും അറിയില്ല പണി എന്തെന്ന്, ഇവനൊന്നും അറിയില്ല. ഇവനൊക്കെ ആരാ പിണറായി വിജയന്റെയും അതുപോലുള്ള ഏതെങ്കിലും ആപ്പോപ്പ 4 SCPI നേതാക്കന്മാരുടെ പേരിലാണ് ഇവന്മാർ ഈ ഷോ കാണിക്കുന്നത്? ആണോ? ഇവിടെ തന്നെ ഇറങ്ങും മക്കളെ, ട്രാക്ടറില് 100 കണക്കിന് വണ്ടികൾ അങ്ങോട്ട് കേരളത്തിൽ. ആകെ 3.5 കോടി ജനതയുള്ളൂ കേരളത്തില്, ബാക്കി സംസ്ഥാനത്തെല്ലാത്തിൽ ഓരോ കോടി ജനം വെച്ച് അങ്ങ് ഇറങ്ങും. മനസ്സിലായോ? അതിന്റെ ഒരു സ്റ്റേജ് ആവുന്നതേ ഉള്ളൂ. ഇവരൊക്കെ എന്ത് ചെയ്യുമ്പോൾ ആകെ 51,000 പോലീസും വെച്ചിട്ട്, ഈ പോലീസുകാരെ വെച്ചിട്ടാണ് ഈ വിരട്ടലും ഇതും ഈ കാണിക്കുന്ന തെണ്ടിത്തരവത്രയും കാണിക്കുന്നത്. നന്ദി സ്വാമി ഭദ്രാനന്ദ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചതിന്. ഇസ്ലാമിക തീവ്രവാദികളെ ഇനിയും ഉന്മൂലനം ചെയ്യാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കുമെന്നാണ് കേരള സമൂഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.